Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Amandar College, Perumba. Phone 9544213341. Vidyamandar College, Payyanur. Phone 9020803528. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. നെക്സ്റ്റ് റെഡിമേഡ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാതമംഗലത്ത് ലോഡിറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുമട്ടുതൊഴിലാളികൾ മർദ്ദിച്ചതായി പരാതി. മാതമംഗലം പേരൂൽ റോഡിൽ പ്രവർത്തിക്കുന്ന എസ്ആർ അസോസിയേറ്റ് എന്ന ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ ജീവനക്കാർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്കുശേഷം മാതമംഗലം പേരൂൽ റോഡിൽ പ്രവർത്തിക്കുന്ന എസ്ആർ അസോസിയേറ്റ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് സാധനങ്ങളുമായി വാഹനമെത്തിയിരുന്നു. ലോഡിറക്കുന്നതുമായി ഉണ്ടായ തർക്കമാണ് മർദ്ദനമുണ്ടാകാൻ കാരണം. ചുമട്ടുതൊഴിലാളികൾ ഷോപ്പിലേക്ക് കയറി മർദ്ദിക്കുകയായിരുന്നു എന്ന് ഷോപ്പ് ഉടമ പറഞ്ഞു. കടയിൽ കയറിയിട്ട് യൂണിയൻ സിഐടിക്കാർ വന്നിട്ട് അടിച്ചതാണ്. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് പുതിയ കട തുടങ്ങിയിട്ട്, അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈക്കോടതി പേപ്പർ വാങ്ങിച്ചതാണ് ഓൾറെഡി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇറക്കാമെന്നുള്ളത്, കടയിലെ സാധനം സ്വന്തമായിട്ട് ഇറക്കാമെന്നുള്ള പേപ്പർ ഹൈക്കോടതി തന്നതാണ്. അപ്പോൾ കട തുറക്കുന്നതിന് മുന്നേ ഭീഷണി ഉണ്ടായിരുന്നു ഇവരടുക്കുന്ന. അപ്പോൾ നന്ന ഓവറായിട്ട് ഭീഷണിയായിട്ട് ഞാൻ ഒരു 4 ദിവസം മുന്നേ പരിഗാം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. അന്ന് എസ് ഐ വിളിച്ചിട്ട് അവരെ വാർണിംഗ് കൊടുത്തതാണ്, അവിടെ ശല്യം ചെയ്യാൻ പോകാൻ പാടില്ല, കാരണം അവർക്ക് പേപ്പർ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞ് ഒഴിവ് സോൾവാക്കി വിട്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും ചെറിയ പൈപ്പും സാധനങ്ങളൊക്കെ വന്നപ്പോൾ അവരിറക്കാന്നെല്ലാം പറഞ്ഞിട്ട് കുഴപ്പമാക്കിയിട്ട് കടയിൽ കയറിയിട്ട് തല്ലിയായിരുന്നു. ഒരു 10-12 പേര് കടയിൽ കയറിയിട്ട് എന്നെയും എൻ്റെ സ്റ്റാഫിനും കയറിയിട്ട് അടിക്കുകയായിരുന്നു. അടിച്ചിട്ട് പിന്നെ കുറേ ഭീഷണിയെല്ലാം പെടുത്തിട്ട് വീട്ടിൽ കയറിയിട്ട് പിന്നെ കൊല്ലും മറ്റേ മറിച്ചാക്കുമെന്നും പറഞ്ഞിട്ട് പൈസ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുകയും അതും പൈസ എല്ലാം പണം ആവശ്യപ്പെട്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഷോപ്പിൽ സ്വന്തമായി സാധനങ്ങൾ ഇറക്കുവാനുള്ള ഹൈക്കോടതി ഉത്തരവ് നേരത്തെ തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചുമട്ടു തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പെരിങ്ങോം പോലീസിലും നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ഷോപ്പ് ഉടമ റബീഹ്, തൊഴിലാളി റഫി എന്നിവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നമ്മുടെ അടുത്ത് ഹൈക്കോടതിൻ്റെ പേപ്പറുണ്ട് ഇത് ഇറക്കാന്നുള്ളത്. എന്നിട്ട് അതൊക്കെ അവരോട് പറഞ്ഞു, എന്നിട്ട് അതൊന്നും അവർ കേട്ടില്ല. നമ്മൾ തന്നെ ഇറക്കും, നമ്മളെ ഇറക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കുറേ ചീത്തയെ വാടിക്കാനൊക്കെ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എംഎൽഎ ടി ഐ മധുസൂദനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അർഹരായ 31 ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. രാമന്തള്ളി പഞ്ചായത്തിലെ 7 പേർക്ക് ആദ്യഘട്ടത്തിൽ ഉപകരണങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ, സി പി ഡി ഒ സി എം റോജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന എ വി ശശിധരന്റെ ആദ്യ നോവൽ കച്ചിൽ പട്ടണത്തിലെ കലാപങ്ങൾ പ്രകാശനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എ വി ശശിധരന്റെ ആദ്യ നോവലായ കച്ചിൽ പട്ടണത്തിലെ കലാപങ്ങൾ പുസ്തക പ്രകാശനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. സുഹൃത്ത് സംഘം പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ആ പട്ടികയിൽ ചിലപ്പോൾ ഒരു മുന്നിൽ നിൽക്കുന്ന പേരുകളിൽ ഒന്നായിരിക്കും എത്രയോ കടുത്ത വേട്ടയാടലുകളും കേസുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ശശി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം ഇടയിൽ ശശിയുടെ ഒരു എഴുത്തിൻ്റെ വാസന ഞങ്ങളൊക്കെ അറിയുന്നത് ചില പ്രകടനങ്ങൾ നടത്തുന്നു, പ്രകടന ജാഥകൾ നടത്തുമ്പോൾ ശശി അതിനെല്ലാം മടക്കി മറിക്കുന്ന രീതിയിലുള്ള നല്ല. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഡോക്ടർ വൈ വി കണ്ണൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. കെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. രതീഷ് മാസ്റ്റർ പയ്യന്നൂർ, വി കുഞ്ഞികൃഷ്ണൻ, കെ കമലാക്ഷൻ, കെ വി മോഹനൻ, എം ആനന്ദൻ, എം പ്രസാദ്, ശാരിക ടീച്ചർ, അനിൽകുമാർ ടി പി, എതിർദിശ സുരേഷ്, അത്തായ് പത്മിനി, ടി കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സംരക്ഷണ ജാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന സംരക്ഷിക്കുക, ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സംരക്ഷണ ജ്വാല എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തോടുകൂടി നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് കഴിഞ്ഞ 75 വർഷത്തെ അനുഭവങ്ങൾ, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കേണ്ട ഒരു കാലമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ട കാലത്ത് അതിൻ്റെ അനുഭവങ്ങളുള്ള ആളുകൾ ഇന്ന് പൊതുവിൽ നാട്ടിലില്ല. മേഖലാ പ്രസിഡന്റ് എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ബി ബബിൻ, പ്രവീൺ ദാസ്, സുപ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാല് ശില്പങ്ങളുടെ പണിപ്പുരയിൽ ശില്പി ഉണ്ണീക്കാനായി. കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്കായാണ് ജീവസുറ്റ നാല് ശില്പങ്ങൾ ഇവിടെ ഒരുങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ ഡോക്ടർ എ ആർ മേനോൻ എന്ന അമ്പാട്ട് രാമുണ്ണി മേനോന്റെ 3 ഉയരമുള്ള ശില്പം, ഇന്ത്യൻ മിൽക്ക് മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ അർദ്ധകായ പ്രതിമ, ഇടുക്കി വട്ടവടയിലെ അഭിമന്യുവിന്റെ രക്തസാക്ഷി സ്തൂപത്തിൽ സ്ഥാപിക്കുവാനുള്ള അഭിമന്യുവിന്റെ ശില്പം, കൂടാതെ വയനാട്ടിലേക്കുള്ള അഭിമന്യുവിന്റെ ചുമർശില്പം എന്നിങ്ങനെ 4 പ്രതിമകളാണ് കാനായിലെ ഈ പണിപ്പുരയിൽ ഒരുങ്ങുന്നത്. കേരളത്തിലെ 4 ജില്ലകളിലേക്കുള്ള ശില്പങ്ങളാണ് ഈ പണിപ്പുരയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഡോക്ടർ എ ആർ മേനോൻ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. അതുകൂടാതെ വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ മിൽമയുടെ കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ ആസ്ഥാനത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ശില്പം ചെയ്യുന്നത്. അതുകൂടാതെ അഭിമന്യുവിൻ്റെ ശില്പം, വട്ടവടയിലെ അഭിമന്യുവിൻ്റെ രക്തസാക്ഷി സ്തൂപം ഞാൻ തന്നെയാണ് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അഭിമന്യുവിൻ്റെ ഒരു ശില്പം ചെയ്യുന്നത്. അതുകൂടാതെ സംസ്ഥാനത്ത് ആദ്യത്തെ SFA പിന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കൽപ്പറ്റയിൽ, അവിടെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അഭിമന്യുവിൻ്റെ ശില്പം കൂടി ഈ ഇതിനിടയിൽ പൂർത്തിയാവുന്നുണ്ട്. ഒരു 3 സമയമെടുത്താണ് ഈ ശില്പങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡോക്ടർ എ ആർ മേനോന്റെ 3 ഉയരമുള്ള അർദ്ധകായ പ്രതിമ ഇവിടെ കളിമണ്ണിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി അത് വെങ്കലത്തിൽ പൂർത്തിയാക്കുവാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി വട്ടവടയിലെ അഭിമന്യുവിന്റെ രക്തസാക്ഷി സ്തൂപത്തിലേക്കായി നിർമ്മിക്കുന്ന അഭിമന്യുവിന്റെ പ്രതിമ 3 വലുപ്പത്തിൽ വെങ്കല നിറമുള്ള ഫൈബർ ഗ്ലാസ് ശില്പമായാണ് ഒരുക്കിയിട്ടുള്ളത്. കൊച്ചി ഇടപ്പള്ളിയിലേക്ക് ഒരുങ്ങുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ അർദ്ധകായ പ്രതിമ 2.5 ഉയരമുള്ള ഫൈബർ ഗ്ലാസ് ശില്പമാണ്. വയനാട്ടിലെ SFI ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായാണ് അഭിമന്യുവിന്റെ ചുമർശില്പം ഒരുങ്ങുന്നത്. 4 ഉയരവും 4 വീതിയും ഇതിനുണ്ട്. ഫൈബർ ഗ്ലാസിൽ ചെയ്തെടുത്ത പ്രതിമയ്ക്ക് വെങ്കല നിറം നൽകുകയായിരുന്നു. ഈ 4 ശില്പങ്ങളുടെയും പണിപ്പുരയിൽ ഉണ്ണിക്കാനായിക്ക് സഹായികളായുള്ളത് വിനേഷ് കോയക്കിലും അഭിജിത് ടി കെയുമാണ്.
ജീവൻ തുടിക്കുന്ന നാല് ശില്പങ്ങളാണ് ഉണ്ണിക്കാനായുടെ ഈ പണിപ്പുരയിൽ ഒരുങ്ങുന്നത്. ഒരേ സമയം നാല് ശില്പങ്ങൾ ഒരുങ്ങുന്നത് ഇതാദ്യമായിരിക്കാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കണ്ടോത്ത് കിസാൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ അഫിലിയേഷൻ പ്രഖ്യാപന ചടങ്ങ് നടന്നു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ അഫിലിയേഷൻ പ്രഖ്യാപനം നിർവഹിച്ചു. നാടിന്റെ അക്ഷര വെളിച്ചമായ കണ്ടോത്ത് കിസാൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം അഫിലിയേഷൻ പ്രഖ്യാപന ചടങ്ങ് നടന്നു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ അഫിലിയേഷൻ പ്രഖ്യാപനം നിർവഹിച്ചു. കൂടുതൽ ചലനം ലഭിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം വരെ നമുക്ക് വിരലിലെണ്ണാൻ വേണ്ടി പറ്റുന്ന 4-5 വായനശാലകൾ മാത്രമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അത് തിരുവനന്തപുരമായാലും എറണാകുളമായാലും തൃശ്ശൂരായാലും ചെറായി ഒക്കെ ആയ ആ എണ്ണാൻ വേണ്ടി പറ്റുന്ന ചില ഗ്രന്ഥശാലകൾക്ക് രൂപം നൽകാൻ വേണ്ടി കഴിഞ്ഞു എന്നതല്ലാതെ വലിയ ഒരു ചലനങ്ങൾ കേരളത്തിൻ്റെ കെ കെ ഗംഗാധരൻ, വി പി സുകുമാരൻ, സി കരുണാകരൻ, കെ യു രാധാകൃഷ്ണൻ, വൈശാഖ് സുഗുണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 16 കർഷക വിലാപ ദിനമായി ആചരിച്ചു. പയ്യന്നൂർ മേഖലയിൽ നടന്ന സമരം അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി രൂപതയിലെ 110 കേന്ദ്രങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. പയ്യന്നൂർ മേഖലയിൽ നടന്ന സമരം അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. മാത്യു കുഴിയമ്പ്ളാക്കൽ അധ്യക്ഷത വഹിച്ചു. ഡൊമനിക് പഞ്ഞിക്കുന്നേൽ, സിബി വെട്ടം, ജോർജ് കരിയിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണപുരം റോട്ടറിയും താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി താവം പ്രദേശത്തെ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. മുൻ MLA ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, കണ്ണപുരം റോട്ടറി, ഈഗിൾ വനിതാവേദി സംയുക്തമായി താവം പ്രദേശത്തെ വിമുക്തഭടന്മാരെ ആദരിച്ചു. താവം EMS മന്ദിരത്തിൽ മുൻ MLA ടി വി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള വിമുക്തഭടന്മാരെ ആദരിക്കാൻ താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇത്തരമൊരു അവസരം ഒരുക്കിയത് തീർത്തും ഈ സുദിനത്തിൽ സ്വാതന്ത്ര്യദിന പുലരിയും വളരെ അർത്ഥവത്തായി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിമുക്ത ഭടന്മാർക്ക് ആയുരാരോഗ്യം ആശംസിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിലെ സുദിനത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ബഹുമാനിതരായ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ശക്തമായ അടിത്തറയാണ് മതേതരത്വം. മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി രാജേഷ് പറഞ്ഞു. റോട്ടറി പ്രസിഡന്റ് സി കെ സുമേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം വിനോദ് കുമാർ, പി വി സജീവൻ, കെ പത്മിനി, നികേഷ് കാക്കാമണി, സി അബ്ദുൾ സലാം, കെ വി ലതീഷ്, ടി ഷിനു, നികേഷ് താവം, രമാ ഭാർഗവൻ, പ്രതിഷ രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ മണ്ഡലം കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടി മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ അമ്പലമൈതാനിയിൽ നിന്ന് കരിവെള്ളൂരിലേക്ക് സ്വാതന്ത്ര്യ സ്മൃതിയാത്ര സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം KP കുഞ്ഞിക്കണ്ണൻ ജാഥാ ലീഡർ പി ശശിധരന് പതാക കൈമാറി. കല്ലറ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AV തമ്പാൻ, യു ബാബു, PV സുകുമാരൻ, അപ്പിയൽ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണിയാൻകുന്ന്, ചീറ്റ, ഓണക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പദയാത്ര കരിവെള്ളൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KSRTC ബസിൽ അപകട നിലയിലായിരുന്ന വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ അവസരോചിതമായി പ്രവർത്തിച്ച ഡ്രൈവർ അജയകുമാറിനെയും കണ്ടക്ടർ രാജ്മോഹനെയും സമാപന പരിപാടിയിൽ അനുമോദിച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നവരാണ് RSS ന്റെയും ഹിന്ദു മഹാസഭയുടെയും ആളുകളെല്ലാം. അങ്ങനെ കേരളത്തിലും
ഇന്ത്യയിലും അർഹസായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒരു പൈതൃകം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഭാരതത്തെ രണ്ടായി മുറിക്കാൻ അല്ലെങ്കിൽ നാലായി മുറിക്കാൻ വിഭജിക്കുക. എ വി തമ്പാൻ, കെ രഞ്ജിത്ത്, കെ ദേവി, പി ഗോപാലകൃഷ്ണൻ, യു രാമകൃഷ്ണൻ, കല്ലറ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കോവിഡ് കാലത്ത് വാദ്യകലാകാരന്മാർക്ക് ആശ്വാസമായി കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ജില്ലാ ക്ഷേമകാര്യ സമിതി. സമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെറുതാഴത്ത് എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ജില്ലാ ക്ഷേമകാര്യ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 6 മേഖലാ കമ്മിറ്റികളുടെ സഹകരണത്തോടെ 250 വാദ്യകലാകാരന്മാർക്ക് ഓണത്തിന് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ചെറുതാഴം രാഘവപുരം സഭായോഗം ബ്രഹ്മസം വേദപാഠശാലയിൽ വെച്ച് ജില്ലാതല കിറ്റ് വിതരണം കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും ആ വാദ്യോപകരണം ഉപയോഗിക്കുന്നതിന്റെ പ്രയാസം ഇതെത്രമാത്രം ഒരുപക്ഷെ മറ്റുപകരണങ്ങളെക്കാൾ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ തൊഴിൽ ഇത്രയും വലിയ വെയിറ്റ് എടുത്തുകൊണ്ടാണ് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നത്. അക്കാദമി ജില്ലാ സെക്രട്ടറി ചെറുതാഴം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിജു, സുനിത ഫർണിച്ചർ എം ഡി നാരായണൻകുട്ടി, രാമപുരം രാജു, ദിലീപ് ചെറുതാഴം, ചിറ്റന്നൂർ ജയകൃഷ്ണൻ, പ്രദീപ് ചെറുതാഴം, വിഷ്ണുരാജ് ചെറുതാഴം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. ജില്ലാതല ഉദ്ഘാടനത്തിന് ശേഷം പയ്യന്നൂർ, ചെറുതാഴം, തളിപ്പറമ്പ്, കണ്ണൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ് എന്നീ മേഖലകളിലെ ഉദ്ഘാടനവും മേഖലാതലത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സഹപാഠിയുടെ കുടുംബത്തെ സഹായിക്കാനായി പെരുമ്പടവ് ബി വി ജയം ഹൈസ്കൂൾ 1992 ബാച്ചിന്റെ നേതൃത്വത്തിൽ ആലക്കാട് എസ് വി ബഷീറിന്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പും ആദ്യ വിൽപ്പനയും നടത്തി. എം വിജിൻ എംഎൽഎ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പടവ് ബി വി ജയം ഹൈസ്കൂൾ 1992 ബാച്ചിൽ ഒന്നിച്ചു പഠിച്ച പരേതനായ സുരേഷ് ബാബുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ 1992 ബാച്ച് ഗ്രൂപ്പായ സ്നേഹതീരം തീരുമാനമെടുക്കുകയും അതിന്റെ ഭാഗമായി സ്നേഹതീരം ഗ്രൂപ്പംഗവും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ ASI എസ് വി ബഷീർ തന്റെ മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി അതിന്റെ വരുമാനം സുരേഷ് ബാബുവിന്റെ കുടുംബത്തിന് സഹായനിധിയായി കൈമാറുവാൻ തീരുമാനിക്കുകയായിരുന്നു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യകൃഷി നടത്തിയത്. വിളവെടുപ്പിന്റെയും ആദ്യ വിൽപ്പനയുടെയും ഉദ്ഘാടനം കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ നിർവഹിച്ചു. വലിയ തുക ഇതിന് ചെലവുണ്ട്, പക്ഷേ ആ ചെലവൊന്നും കണക്കാക്കാതെ എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് വിളവെടുത്ത് കിട്ടുന്ന മീനുകൾ, അത് വിറ്റ് കിട്ടുന്ന തുക, അത് പൂർണ്ണമായി ശ്രീ സുരേഷ് ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി അവരെ സഹായിക്കാൻ നൽകാൻ ബഷീർക്ക് എടുത്ത ഈ തീരുമാനം അത് ഏറെ മാതൃകാപരമാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ പ്രിയേഷ്, സ്നേഹതീരം ട്രഷറർ ബാബു, ഏരിയം വിദ്യാമിത്രം സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ ജംഷീർ ആലക്കാട്, ഒ പി ഷംസീറ, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മിനി നാരായണൻ, സ്നേഹതീരം ഗ്രൂപ്പ് അംഗം സാധിക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പിലാത്തറ റോട്ടറി ക്ലബ്, തുമ്പത്തടം ആശ്രയ സ്വാശ്രയ സംഘം ബ്ലൈൻഡ് അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. റോട്ടറി 3204 അസിസ്റ്റന്റ് ഗവർണർ ഹരീഷ് കുമാർ കക്കീൽ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം തുമ്പത്തടം ആശ്രയ സ്വാശ്രയ സംഘം ബ്ലൈൻഡ് അംഗങ്ങൾക്ക് പിലാത്തറ റോട്ടറി ക്ലബ്ബ് ഓണക്കോടിയും ഓണക്കിറ്റും നൽകി. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഹരീഷ് കുമാർ കക്കീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ റോട്ടറിയിൽ ഇത് ഇവിടെ ഒരു ബുദ്ധിമുഖം എന്ന് പറയുന്നത് ഇപ്പം ഞാനായിരിക്കാം. ഇപ്പം ഇവരൊക്കെ നിങ്ങളുടെ പരിചയ മുഖങ്ങളാണ്. കാരണം പല വർഷങ്ങളായിട്ടും പല തവണകളായിട്ടും ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ കുശലം പറഞ്ഞ് നിങ്ങളെ കൂടെ ഇരുന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളവരായിരിക്കും. ഞാൻ ഇന്ന് ആ ഭാഗ്യം ശരിക്കും ആസ്വദിക്കുകയാണ്. കാരണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PHF ചാത്തുക്കുട്ടി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ കിറ്റും ഓണക്കോടിയും സ്പോൺസർ ചെയ്ത തളിപ്പറമ്പ് നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ എം വി പുരുഷോത്തമൻ, ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി കെ പി മുരളീധരൻ, പി പി സുരേന്ദ്രനാഥ്, ഇ കുഞ്ഞിരാമൻ, കെ സി സതീശൻ, കെ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഗൃഹപ്രവേശന ദിനത്തിൽ സാന്ത്വന പ്രവർത്തനവുമായി ദമ്പതികൾ. പാനോത്തെ കെ കെ ഗോപകുമാർ ബിന്ധ്യ ദമ്പതികളാണ് മാത്തിൽ ഐ ആർ പി സി സാന്ത്വന വയോജന കേന്ദ്രത്തിന് ഗൃഹപ്രവേശന ദിനത്തിൽ കൈത്താങ്ങായത്. നിരവധി രോഗികൾക്കും മറ്റും അഭയമായി മാറിയ വയോജന കേന്ദ്രം വാർഷികാഘോഷത്തിന്റെ വേളയിൽ എത്തി നിൽക്കുമ്പോൾ കാരുണ്യവുമായി നിരവധി പേരാണ് വയോജന കേന്ദ്രത്തിൽ എത്തുന്നത്. കേന്ദ്രം രക്ഷാധികാരി സി സത്യപാലൻ ധനസഹായം ഏറ്റുവാങ്ങി. ഉദാരമതികളായ ആളുകൾ വലിയ നിലയിലാണ് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഗൃഹപ്രവേശനത്തിന്റെ ഭാഗമായി ഒരു സാമ്പത്തിക സഹായം അവിടുത്തെ നിരാംബരായ മനുഷ്യർക്ക് വേണ്ടി നൽകുകയാണ്. ബഹുമാനായ ഡോക്ടർ ടി വി ജി മാരാറും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇതിവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും. മാനേജ് കമ്മിറ്റി മെമ്പർ കെ രാജൻ, യു വി ശശീന്ദ്രൻ, സാന്ത്വന കേന്ദ്രം കൺവീനർ കെ വി പവിത്രൻ, ഐ ആർ പി സി ലോക്കൽ കൺവീനർ പി വി രഘു, ഡോക്ടർ ടി വി ജി മാരാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കല്ലുകെട്ട് തൊഴിലാളി സംഘം പയ്യന്നൂർ മേഖലാ മെമ്പർമാർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. 44-ാം വാർഡ് കൌൺസിലർ ടി ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് വി സംസാരിച്ചു. പയ്യന്നൂർ ഉളിയത്ത് കടവിനു സമീപത്തെ ഐ എസ് ഡി സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിൽ 75-ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂളിന്റെ വിപുലീകരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. കുടുംബവാഴ്ചകളും ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളും എല്ലാം ഉള്ളതിനെ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഭിന്നിച്ച് ഭിന്നിപ്പിച്ച് വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ഓരോന്നിലും എഴുതി ഒഴിച്ചു കൊടുക്കാൻ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഫലപ്രദമായി പ്രസിഡന്റ് തേജസ് അഷറഫ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ കക്കുളത്ത് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് ഷൌക്കത്തലെ, മാനേജർ അഹമ്മദ് ഷാഫി, എം കെ തയ്യിൽ, പ്രിൻസിപ്പൽ ടി പി സുരേഷ് പൊതുവാൾ, വൈസ് പ്രിൻസിപ്പൽ കെ പി ദിവ്യ, എം സജീവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കൗവായ്പുഴയ്ക്ക് കുറുകെയുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ഉപ്പുവെള്ള പ്രതിരോധം പദ്ധതി, ആഭ്യന്തര ടൂറിസത്തിനുതകുന്ന മനോഹരമായ കായൽത്തീരം വികസനം, സ്മൃതി പാർക്ക് സംരക്ഷണം എന്നിവയിൽ സജീവമായ ഇടപെടൽ നടത്തണമെന്ന നിവേദനം സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് എംഎൽഎക്ക് നൽകി. കുഞ്ഞിമംഗലം വില്ലേജ് ഓഫീസിന്റെ നിലവിലെ കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനാൽ ഓഫീസ് പ്രവർത്തനം കണ്ടംകുളങ്ങര റേഷൻ കടക്കു സമീപമുള്ള കെട്ടിടത്തിലേക്ക് മാറ്റിയതായി വില്ലേജ് ഓഫീസർ അറിയിക്കുന്നു. ഫോൺ നമ്പർ 8547617725. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.